അസ്സലാമലൈക്കും. ഏറ്റവും ഈസിയായിട്ട് എന്നാൽ ഏറ്റവും വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. ഇത് വളരെ വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ വെറും 3 വട്ടം ആത്മാർത്ഥമായി ചൊല്ലി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല, ഉടനെ തന്നെ നടന്നു കിട്ടും ഇൻഷാല്ലാ. നമ്മുടെ സൃഷ്ടാവിൻ്റെ മുഴുവൻ നാമങ്ങൾ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്മ പ്രത്യേകം ചൊല്ലിയിട്ടോ നമ്മൾ ഒരു കാര്യം ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. നമ്മുടെ മുത്തുനബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് മാത്രം നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം. അതുപോലെ തന്നെ 2 സലാത്തുകൾക്കിടയിലുള്ള പ്രാർത്ഥനയും റബ്ബ് തട്ടിക്കളയില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അസ്മാഉൽ ഹുസ്ന ചൊല്ലി പ്രാർത്ഥിച്ചാലും നമുക്ക് ഉത്തരം കിട്ടും, സലാത്ത് ചൊല്ലിയാലും നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഇസ്മുകളും സലാത്തും കൂടി ചേർന്നൊരു പ്രാർത്ഥനയാണെങ്കിലോ ആ പ്രാർത്ഥനയുടെ പവർ ഇരട്ടിയാകൂലേ. നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന സുബീ നിസ്കാര ശേഷം 3 വട്ടം ചൊല്ലിയാൽ അതിന് ഉത്തരമുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എന്നും ചൊല്ലുന്ന ദിക്റും സലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഈ പ്രാർത്ഥന 1 വട്ടം ചൊല്ലുക. അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം പറയുക. വീണ്ടും ആ പ്രാർത്ഥന ചൊല്ലുക. വീണ്ടും നമ്മുടെ ആഗ്രഹം പറയുക. 3-ാമത്തെ പ്രാർത്ഥനയും ചൊല്ലി നമ്മുടെ ആഗ്രഹം പിന്നെയും പറയുക. എല്ലാവർക്കും വളരെ ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയിൽ ഇലാഹിന്റെ 4 പ്രധാനപ്പെട്ട ഇസ്മുകളുണ്ട്. യാ ബദീ, മുൻ മാതൃകയില്ലാതെ പഠിച്ചവൻ. യാ ദൽ ജലാലി വൽ ഇക്രാം, ഏറ്റവും പ്രൗഢിയും മഹത്വമുള്ളവൻ. യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ. അതിനുശേഷം നിബിധങ്ങളുടെ പേരിൽ 1 സലാത്തും. യാ മന്നാൻ, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യർക്കും മറ്റു ജീവജാലകങ്ങൾക്കും എല്ലാ നന്മകളും നൽകുന്നവനെ എന്നാണ് അർത്ഥം. 3 വട്ടം ഓതിയാൽ നമ്മുടെ ആഗ്രഹം നടത്തി തരുന്ന പ്രാർത്ഥന ചൊല്ലാം. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദീഉ സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലിം. അല്ലാഹുവേ, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ആരാധനക്കർഹനില്ല. എല്ലാ നന്മകളും നൽകുന്നവനെ, ആകാശ ഭൂമികളെ ഒരു മാതൃകയുമില്ലാതെ പഠിച്ചവനെ, ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവനായ റബ്ബെ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ, എൻ്റെ നേതാവായ മുഹമ്മദ് നബി തങ്ങൾക്കും കുടുംബത്തിനും അവിടുന്ന് കരുണ ചെയ്യണമേ. ഇന്ന് നമുക്ക് സുബീ നിസ്കാര ശേഷം മാത്രമല്ല എല്ലാ ഫർള് നിസ്കാര ശേഷവും ചൊല്ലാം. എന്ത് സങ്കടം വരുമ്പോഴും എന്ത് പ്രയാസം വരുമ്പോഴും ചൊല്ലാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും സന്തോഷമാക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണിത്. അപ്പോൾ 6 സുബീക്ക് ശേഷം 3 വട്ടം ഈ പ്രാർത്ഥന ചൊല്ലാൻ മറക്കല്ലേ. നമ്മുടെ 1 ദിവസത്തിലെ 1 സെക്കൻഡ് സമയം മതി ഇത് ചൊല്ലാൻ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.